ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ട്രാപ്പ് ആണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒരെണ്ണം. അപ്പോ ഈ ഒരു ഡിസൈൻ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു യൂണിക് ഡിസൈൻ ആണ്. പി വി സി വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫിഷ് ട്രാപ്പ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്ത് മീനെ പിടിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഫിഷ് ട്രാപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് കാണണ്ടേ. അപ്പൊ മച്ചാമാരി നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. മച്ചാമാരി ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ്. ഏറ്റവും സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് 4 ഇഞ്ചിന്റെ ഒരു ക്രോസ് കണക്ടർ, അതുപോലെ തന്നെ 4 ഇഞ്ചിന്റെ പി വി സി പൈപ്പ്. ഇത് ഏകദേശം 30 സെന്റിമീറ്റർ, അതായത് 1 അടി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ 4 സൈഡിലും ഓരോന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ജസ്റ്റ് കയറ്റി വെച്ചേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതേപോലെ ഒരു ക്രോസ് ആകൃതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷ് ട്രാപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആ ഒരു ട്രാപ്പ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറിയ കണ്ണി കുറഞ്ഞ വല വെച്ചിട്ട് നമ്മളൊരു കോണാകൃതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഏറ്റവും കനം കുറഞ്ഞ, അതായത് കുഞ്ഞു മീനുകൾ വരെ നമുക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കനം കുറഞ്ഞ ഒരു വലയുടെ കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഇരുമ്പിൻ്റെ വലയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ പീസ് നമ്മൾ ഇനി കുമ്പിൾ കുത്താൻ പോവാണ്, ഒരു കോൺ ഷേപ്പിൽ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ പിടിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇവിടെ ഉണ്ടാക്കുന്ന ഹോള് നമ്മൾ ശ്രദ്ധിക്കണം, മീന് ഇതിൽ കൂടെ കയറി ഉള്ളിലേക്ക് കയറാൻ പറ്റണം, എന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റരുത്. അപ്പോൾ ഏകദേശം മീനിൻ്റെ കയറാൻ ഭാഗത്തിനുള്ള അളവ് മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇതെന്തിനെ ഹോൾ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹോളിൽ കൂടെ നമ്മൾ ചെറിയൊരു കമ്പി കഷ്ണോ അല്ലെങ്കിൽ ഒരു ടൈയോ ഇട്ട് നമ്മുടെ ഈ ഒരു കോൺ ഷേപ്പിലുള്ള വല ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു പൈപ്പിൻ്റെ തന്നെ 2 സൈഡിൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതുപോലെ തന്നെ 4 എണ്ണം, അതായത് 4 സൈഡിൽ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കോൺ ഷേപ്പിലുള്ള നെറ്റ് നേരെ നമ്മുടെ പി വി സിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഒരു അളവിൽ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ഒരു മാർക്കറോ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇത് മാർക്ക് ചെയ്തെടുക്കുക, ഇതിൻ്റെ അളവ്. ഇനി നമ്മളിത് ഒരു കട്ടർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ പി വി സിയുടെ ഉള്ളിൽ കയറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ഇതാ ആര് ഒച്ചപ്പെടണ്ടാക്കണേ ഇരുമേ. സംഭവം ദേ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. വെറുതെ അതിൻ്റെ കാല് കുടുങ്ങിയിട്ട് കിടന്ന് ഒച്ചപ്പെടുന്നേക്കൊണ്ടിരുന്നേ. എന്നാടാ പുള്ളിയുടെ കാലമ്മ കെട്ട് കയറി കുടുങ്ങിയിരുന്നാണ് സംഭവം. ഇനി കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പരിപാടി ബാക്കി നോക്കാം. നമ്മളുണ്ടാക്കി ഈ കുഞ്ഞിലുകൾ മൊത്തം നമുക്ക് ഇനി നമ്മുടെ പി വി സിന് ഓരോ സൈഡിലായിട്ട് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പൊ നമ്മൾ കറക്റ്റ് സൈസിനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം കയറ്റി വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇത് കയറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ഈ കുനിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം, എന്നിട്ട് ഹോളിട്ട് നമ്മൾ കമ്പി വെച്ച് കെട്ടിക്കൊടുക്കും. ടൈറ്റാക്കി ഇത് വെച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ 4 കോൺ നമ്മൾ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കോൺ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ ഒരു വലയുടെ കഷ്ണം നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് കേബിൾ ടൈ ആയിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കെട്ട് കമ്പിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം എക്സസ് വരുന്ന ആ ഒരു വയറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഞാൻ പറഞ്ഞതിൽ തന്നെ ഈ ഒരു ഫണലാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് സൈഡുകളൊക്കെ സീൽ ആയിട്ട് ഇരിക്കേണ്ട നോക്കുക. അതുപോലെ തന്നെ ആ ഹോള് അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇരിക്കേണ്ട നോക്കണ്ട. സംഭവം ഒക്കെ സെറ്റാണ്. ഇനി ഇതിൽ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് എറിഞ്ഞിടാനായിട്ട് നമുക്ക് ഒരു കയർ കെട്ടണം. എന്നാലും നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കരയിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളിത് ഒരു കയർ കെട്ടി കൊടുക്കുക. ഓക്കെ, കയർ കെട്ടിയിട്ടുണ്ട്. തീറ്റയായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് തിരിയാണ്, നമ്മുടെ പശുവിനൊക്കെ കൊടുക്കുന്ന തിരിയാണ് നമ്മൾ തീറ്റയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നേരെ നമ്മുടെ ഫണലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതെ, ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ മീൻ കൊടുക്കാനുള്ള തീറ്റ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചേശം ഉള്ളിലേക്ക് പോകുള്ളൂ, ഫണൽ ചെറുതായതുകൊണ്ട്. ഓക്കെ, കുറച്ച് അധികം ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് 4 സൈഡിലേക്കും വരണ്ടേ. അപ്പോൾ ഓരോ സൈഡിലായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആയിക്കോളും. സംഭവം ചിലപ്പോൾ ഒരിടത്ത് തന്നെ കിടക്കുള്ളൂ, എന്നാലും പക്കയാണ്. നമ്മുടെ ഒരു സന്തോഷത്തിനായിട്ട് 4 സൈഡിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരെണ്ണത്തിലുള്ളതായിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു തിരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാത്രി ഈ തിരി കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവിടെ നമ്മൾ വീശുവലക്ക് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ചെമ്മീനൊക്കെ കിട്ടും. അപ്പോൾ ഈ മീനെ നല്ലോണം അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ തിരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രാപ്പ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇവരെ നമുക്ക് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കുറച്ച് അകന്ന് കിടക്കുന്ന രീതിയിൽ നമ്മൾ എറിഞ്ഞാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്.
അവിടെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കാം. തെങ്ങിൻ്റെ വരുമ കിട്ടിയാൽ മതി, അതിനുള്ളതുള്ളൂ. ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കാം. യാ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇത് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തേലും നേരത്തെ ചെയ്തപോലെ തന്നെ തീച്ചിട്ട് കൊടുക്കാം, സെറ്റപ്പ് വെക്കാം. നമ്മൾ നേരത്തെ ഇട്ട് അതേ സ്ഥലത്തല്ല ഇടുന്നത്, കുറച്ച് മാറ്റിയാണ് ഇടുന്നത്. അപ്പോൾ ആ സൈഡിലുള്ള മീനൊക്കെ അതിലേക്ക് കയറിക്കോളും, ഇപ്പോഴത്തെ സൈഡിലുള്ളത് ഇവിടെയും കയറിക്കോളും. ഇതും ദേ ഒരു സൈഡിൽ ജസ്റ്റ് കുളത്തിയിട്ടേക്കാം. ഓക്കെയാണ് മച്ചമാരെ. അപ്പോൾ നമ്മുടെ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, വലയല്ല നമ്മുടെ ഫിഷ് ട്രാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റ് ആവാനായിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുക്കും. എന്നാലും നമ്മുടെ മീനൊക്കെ ഒന്ന് ശരിക്കും അട്രാക്റ്റീവായിട്ട് വന്ന് ആ ഒരു മണമൊക്കെ പിടിച്ച് നമ്മുടെ ഫിഷ് ട്രാപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഷ് ട്രാപ്പിൽ മീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മുമ്പ് ഒരു ഫിഷ് ട്രാപ്പിൽ ഇതുപോലെ പറഞ്ഞിട്ട് ഒരു മീൻ പുറത്തേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. മച്ചന്മാരെ, ഇപ്പോൾ നമ്മൾ വലയിട്ട് പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വലയിൽ മീനെ കിട്ടാം, വലയല്ല നമ്മുടെ ട്രാപ്പിൽ മീനെ കിട്ടണമെങ്കിൽ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ അക്വേറിയത്തിൽ വെള്ളം വരെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ, ഇത് വെറുതെ ചുമ്മാ ഇരിക്കട്ടെ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഫസ്റ്റ് ട്രാപ്പ് നമ്മൾ പൊക്കി നോക്കാൻ പോവാണ്. ബാപ്പോരെ, ഇത് വെള്ളത്തിൻ്റെ ഏറ്റവും ഇറക്കം കാരണം നമ്മൾ അവിടെ ഇട്ടാകുന്ന ട്രാപ്പ് കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കാണില്ലല്ലോ പറയണേ. കിടച്ചിലുണ്ടോ? ഉണ്ടെന്ന് തോന്നണം. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രാപ്പ് നമ്മൾ എടുത്തേക്കാണ്. ഇതിപ്പോൾ തുറക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നെറ്റ് ഇങ്ങോട്ട് പോരെ, നെറ്റ് വേണമെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാം. പക്ഷേ അതിന് ഒരു എളുപ്പവഴി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പൈപ്പ് ഊരിയാൽ മതി. മീനുണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പൊ നമ്മുടെ ട്രാപ്പിന്റെ ഉള്ളിൽ മീനെ കിട്ടിയേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഡെഡായി തുടങ്ങിയ ഉണ്ട്, ഇനി ഉണ്ട്. പക്ഷെ ഒരു തടഞ്ഞൊക്കെ ഇരിക്കണം. കണ്ട ചെമ്മീനൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് നമ്മുടെ ട്രാപ്പിൽ ഇപ്പൊ കിട്ടിയ ചെമ്മീൻ. കണ്ട ചെമ്മീനുകൾ നമ്മൾ കൂടുതൽ നമ്മൾ ആ തീറ്റിട്ട് കൊടുത്ത കാരണം കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ചെമ്മീനാണ്. ഇവരിങ്ങനെ ഇട്ടുണ്ടിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാടി കളിക്കുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവരെ നേരെ എടുത്ത് അക്കുറത്തിലേക്ക് ഇടാം നമ്മുടെ. അപ്പോൾ അതെ, നമ്മുടെ അക്കുറത്തിലേക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചെമ്മീൻ പുള്ളിക്കാരൻ്റെ ഊടി അടക്കണം അതിൻ്റെ ഉള്ളിൽ. വെള്ളത്തി ഇത്തിരി വൈഡ് വെച്ചോ. അടിപൊളി. നമ്മുടെ മീനൊക്കെ ഓരോന്നായിട്ട് ഇടുമ്പോൾ കണ്ട ഇല്ലാടാ പുറത്തേടല്ലേ. മീനൊന്നും ചത്തിട്ടില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചറന്നിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഒക്കെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കണ്ടപ്പോൾ എല്ലാവരും ചത്തുപോ എന്നാണ്. പക്ഷെ ഒന്നും ചത്തിട്ടില്ല, എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഓടി കളിക്കുന്നുണ്ട്. ചെമ്മീനാണ്ടേ കാണുന്നേ, ഓടി കിടക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ട്രാപ്പ് നമ്മൾ തുറന്നപ്പോൾ കിട്ടിയ മീനാണ് ഇത്രയും. കൂടുതലും കിട്ടിയിരിക്കുന്നത് ചെമ്മീനാണ്. അടുത്തതിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. നമുക്ക് അടുത്ത ട്രാപ്പ് പൊക്കി നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ട്രാപ്പ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ്. തെങ്ങിൻ്റെ വേരുമ്പിക്ക് നമ്മൾ കെട്ടി വെച്ചേർന്നെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രാപ്പാണ് ഈ പൊക്കിയെടുക്കുന്നത്. ഇതിൽ കുലുക്കുവാനൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് തുറന്നെടുക്കണം. എൻ്റെ അമ്മ, ഇത് തുറന്നെടുക്കലൊരു പണി തന്നെയാണ് കേട്ടോ. ഞാൻ സർക്കസ് കളിക്കേണ്ട വരും ഇവിടെ കിടന്ന്. നടക്കില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രാപ്പ് തുറന്നു. ഇതിൻ്റെ ഉള്ളിലത്തെ മീനെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. അടിപൊളി വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ടല്ലോ. എനിക്ക് പഴുത്തിയ സക്കറ ഇത് വെറൈറ്റി മീനുകൾ കേട്ടോ. കൂരിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു ഇതെല്ലാം മീനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് തോന്നണം. ഒരു ചെമ്മീനൊക്കെ ഉണ്ട് ബാക്കി. അപ്പോൾ നമുക്ക് ഇത്തവണ കിട്ടിയതിൽ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. വാ 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 വാ, വെറുതെ ചാടി കളിക്കണ്ട, വെള്ളത്തിലേക്ക് ഇട്ടുതരാം. ഇത്തവണ കിട്ടിയതിൽ ഒരു വെറൈറ്റി മീനുണ്ട്, പഴുത്തിയാണ്. പഴുത്തി കണ്ട, നമുക്ക് അക്കുറത്തിലേക്ക് ഇടുമ്പോൾ ഇതെങ്ങനെ കാണും നോക്കിക്കോട്ടെ. ഇതേ, ഇതാണ് പഴുത്തി. നമ്മുടെ സക്കറിനെ പോലെ ഇരിക്കുന്ന മീനല്ലേ, സക്കറിനെ പോലെ ഇരിക്കുന്ന മീൻ. പിന്നെ കൂരിയുണ്ട്, നമ്മുടെ കൂരിയുണ്ടായിരുന്നുള്ളതേ. ഒരു കുഞ്ഞിക്കൂരി ഉണ്ടോ? എന്നൊരു കുത്തി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊളയും. ഇതേ കൂരിയുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് ട്രാപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ മീനാണ് ഈ കാണുന്നത് കേട്ടോ.
ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വെറൈറ്റി മീൻ കിട്ടിയേക്കുന്നത് ദേ ഇതാണ്, ഒരു സക്കർ പോലെ ഇരിക്കുന്ന മീൻ. ഇവൻ്റെ പേരെന്താന്ന് വെച്ചാൽ കടിക്കണ, ഇതിൻ്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല പഴുട്ടി എന്ന് പറയാം, ശരിക്കും സക്കർ പോലെ തന്നെ ഇരിക്കും. പിന്നെ കിട്ടിയത് ഒരു കൂരിനെ കിട്ടിയിട്ടുണ്ട്, മീശയൊക്കെ ആയിട്ടൊരു പുള്ളിക്കാരനെ കണ്ട കാറ്റ്ഫിഷ് പോലെ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെമ്മീനൊക്കെ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രാപ്പിൽ ചെമ്മീൻ പൊതുവേ കിട്ടാറില്ല, പക്ഷെ നമുക്ക് ഇന്ന് കുറേ ചെമ്മീനെ കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് നമ്മളിട്ട് തീറ്റയാണെന്ന് തോന്നുന്നു, കൂടുതലായിട്ട് ചെമ്മീനാണ് വന്ന് കയറിയിരിക്കുന്നത്. പിന്നെ ഈ മീനിൻ്റെ പേരാണ് നന്ദൻ. നമ്മളിപ്പോൾ ഈ ഒരു ഷോട്ട് എടുക്കുന്നത് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഗോപുരം ഇറക്കിയിട്ടാണ്, അതായത് ഓരോ മീനെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വേറെ ഒരു ഫിഷ് ട്രാപ്പിലൊക്കെയാണ് നമ്മുടെ മീനെ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ മീൻ അധികം ക്ഷതങ്ങളൊക്കെ സംഭവിച്ച് പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ഫിഷ് ട്രാപ്പിൽ അങ്ങനെ അധികം അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. മീൻ കണ്ട, ഇവർ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചെമ്മീൻ നോക്കി ഒരു ഒറ്റക്കാലിനെ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഫിഷ് ട്രാപ്പിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ചെമ്മീനാണെന്ന് തോന്നുന്നു. നമ്മൾ മിക്കവാറും ഇടുമ്പോൾ ചെമ്മീൻ എത്ര അധികം കിട്ടാറില്ല. ഇത് നമ്മുടെ നല്ല ഭംഗിയുള്ളൊരു പരല്, ഇത് മുട്ടയുള്ള ചെമ്മീനാണ്. കണ്ട മുട്ടയുടെ അതിൻ്റെ ആ ഒരു വയറിൻ്റെ അടിയിൽ കാണുന്നത് മൊത്തം മുട്ടയാണ്. ഇവിടെ കുറച്ച് വെറുതെ തല്ലി പിടിക്കുന്നുണ്ട് ഇറുക്കാലും വെച്ചിട്ട്. ചിലതൊക്കെ കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങളാണ്, ചെമ്മീൻ മാത്രമല്ല കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ആ വലിയ ഇറുക്കാലുള്ളവരൊക്കെ വലുതായി വരാനുള്ള കൊഞ്ചുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെമ്മീനാണ്. പുള്ളിക്കാരൻ നടന്നു പോകുന്ന കാലം തന്നെ നല്ല ചേലാണ്. പിന്നെ ഒരുപാട് പള്ളത്തികളുണ്ട്. പള്ളത്തികൾ തീരെ സൈലൻ്റ് ആയിട്ട് ഒരു മൂഡിലാണ് നിൽക്കുന്നത്. ഓ, ഇത്രയധികം മീനെ നമുക്ക് ഒറ്റത്തവണ, അതായത് രണ്ട് ട്രാപ്പ് ഒറ്റത്തവണ ഇട്ടപ്പോൾ തന്നെ ഇത്രയും കിട്ടി. നമ്മൾ കുറച്ച് നേരത്തെ കൂടി വന്നെടുത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഇടായിരുന്നു. പിന്നെ നമ്മുടെ പഴുട്ടിയും ഒരു ശാന്തശീലനായിട്ടാണ് നിൽക്കുന്നത്. ആകെ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ചെമ്മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചെമ്മീൻ കണ്ടോ, നമ്മുടെ തോട്ടിലൊക്കെ കിട്ടുന്ന ഈ മീനുകളൊക്കെ നമ്മൾ അക്കുറയത്തിലിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ നമ്മൾ പൈസ കൊടുത്തൊന്നും വെറുതെ കടയിൽ നിന്ന് മീനെ വാങ്ങേണ്ട ആവശ്യമില്ല. കണ്ടോ എത്ര രസമായിട്ട് ചെമ്മീനൊക്കെ നമ്മൾ പിടിച്ച് അക്കുറയത്തിലിടണേക്ക് കാണാൻ നല്ല രസമായിരിക്കുള്ളൂ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. മീനുകളൊക്കെ എന്ത് രസമാണ് കാണാൻ. മച്ചാമാരെ, നമ്മൾ രണ്ട് ഫിഷ് ട്രാപ്പിട്ടപ്പോൾ തന്നെ നമുക്ക് ഇത്ര അധികം മീനെ കിട്ടിയിട്ടുണ്ട്, നമ്മളിനി ഇടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പിടിച്ച മീനെ കൊണ്ടുപോയി വറക്കാന്നു വിചാരിച്ചായിരുന്നേ, പക്ഷെ പെട്ടെന്ന് വേണ്ടെന്ന് വിചാരിച്ചു. ഇവരെ നമുക്ക് ജീവിക്കാൻ വിടാം. അപ്പം ഇവരെ നമുക്ക് തിരിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ പോകണ്ട. അതെ, പോയി മുട്ടയ്ക്ക് ഇട്ട് പെറ്റ് പെരുകി നമ്മൾ അടുത്ത പ്രാവശ്യം വലയിടുമ്പോൾ നല്ല വലിയ മീനായിട്ട് വാ. അടിപൊളി മരൊക്കെ നമ്മളിനി വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. ഞാൻ അക്വേറിയം പാടി എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ ശരിയല്ലേ. ഈ മീൻ എനിക്ക് ഇഷ്ടമായതാണ്, വീട്ടിൽ കൊണ്ടുപോയി അക്വേറിയത്തിലേക്ക് ഇടാന്ന് വിചാരിച്ചാണ്. ഇവിടെ മാത്രമായിട്ട് നമ്മൾ കൊണ്ടുപോകില്ല, നീയും പൊക്കോ ചെല്ലെ. ആയി, ഇയാൾ പോണില്ലല്ല. കുഴപ്പമില്ല, ഇതേടാ മീനിക്കൊരു പേടിയാണ് അവിടെ നിന്ന് പഠിച്ചിട്ടോടാ. ഏ, നമ്മുടെ മീനുകളൊക്കെ നമ്മൾ ഒഴുക്കി വിടാണ്ട. നമ്മൾ ഇങ്ങനെ ചെയ്യാറൊന്നുമില്ല, ഇന്നൊരു മനസാക്ഷി കുത്തിൻ്റെ പുറത്ത് ഇവരൊക്കെ വിടണമെന്നുള്ളൂ. ഇതേ ചെമ്മീനൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്, എല്ലാവരും പോയിക്കോ. ഓക്കെ, നമ്മുടെ എല്ലാ മീനുകളെയും നമ്മൾ വിട്ടിട്ടുണ്ട്. അടിപൊളി, കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ട് അവിടെ, നിങ്ങളും പോയിക്കോ. ഓക്കെ, അക്കുറിയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. മച്ചാൻ വരെ, അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മൾ ദേ ചുമ്മാ പറത്തി വിട്ടിട്ടുണ്ട്. അപ്പം അവർ പോയിട്ട് ഓടിക്കളിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാൻ വരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. പുള്ളി നമ്മളെ കാണാൻ നൈസായിട്ട് അക്കുറി ഇതിന് ചാടി കിടന്നിറങ്ങുന്നത് കേട്ടാ. ഇപ്പം ഞങ്ങൾ കണ്ടില്ല, ചത്തു പോകാനല്ല ഡെഡ് ആയനേന്. ഇതേ എൻ്റെ കയ്യിൽ നിന്ന് നടന്നു പോകും മിക്കവാറും, നടന്ന് നടന്നു പോയിക്കോ. അടിപൊളി, പോയിട്ട് വാട്ടാ.